ഇപ്പോൾ പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ പത്മനാഭ സേനായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഡോക്ടർ, ഈ പകർച്ചപ്പനി അങ്ങനെ പലതരം പനികൾ വ്യാപകമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ പനി ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു ഗുളിക കഴിച്ച് വീട്ടിലിരിക്കുന്ന രീതികളൊക്കെ ഉണ്ട്. ഇപ്പോൾ മലപ്പുറത്ത് മലമ്പനിയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ജാഗ്രത കൂടുതൽ കടുപ്പിക്കേണ്ട, ശ്രദ്ധ വേണ്ട ഒരു സമയമാണല്ലേ? ഉറപ്പായിട്ടും സംശയമില്ല. കാരണം മലേറിയയൊക്കെ ഒരു എനിക്ക് തോന്നുന്നു ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഒന്നൊരു 10-20 വർഷം മുമ്പ് കേരളത്തിൽ ഒരിക്കലും മലേറിയ കേരളത്തിൽ ഇൻഡിജിനസ് ആയിട്ട് ഇല്ലായിരുന്നു. അതായത് കേരളത്തിൽ ട്രാവൽ ഉള്ളവർക്ക് മാത്രമാണ് മലേറിയ സസ്പെക്ട് ചെയ്യത്തുള്ളായിരുന്നു. അത് മാറി ഇപ്പൊ ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ കണ്ടമാനം വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ അവരിൽ നിന്ന് മലേറിയ ഇപ്പൊ കേരളത്തിലും പതുക്കെ പതുക്കെ കേരളത്തിലുള്ള ആളുകൾക്കും വന്നു തുടങ്ങി. അത് മലേറിയ മാത്രമല്ല, ഇപ്പൊ ഡെങ്കിയൊക്കെ ആണെങ്കിലും വളരെ കൂടുതലാണ്. അപ്പൊ ഈ മഴക്കാലത്ത് നമ്മളിപ്പോ മഴ കൂടുകയാണ്. ഈ കൂടുന്ന സമയത്ത് ഈ പകർച്ചപ്പനികൾ കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മൂന്ന് തരത്തിലുള്ള പകർച്ചപ്പനികളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഒന്ന് ഇൻഫ്ലുവൻസ, അതായത് സാധാരണ വൈറൽ ഫീവർ എന്ന് വിളിക്കുന്ന ഇൻഫ്ലുവൻസ. രണ്ട് ഡെങ്കി, മൂന്ന് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസ്. ഈ മൂന്ന് പനികളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക ഡെങ്കിയാണ് ഇപ്പൊ വ്യാപകമായിട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡെങ്കിപ്പനി നമ്മൾ മഴക്കാലപൂർവ്വ ശുചീകരണം നേരത്തെ പറഞ്ഞല്ലോ നടക്കാത്തതാണൊരു കാരണം. നമ്മുടെ വീടുകൾ നമ്മൾ ശുചിയായിട്ട് വെക്കണം. അവിടെ കെട്ടി ചെറിയ ശുദ്ധജലത്തിലാണിത് ഈ കൊതുകൾ മുട്ടയിടുന്നത്, ഇപ്പൊ ഡെങ്കിപ്പനിയുടെ. അതുകൊണ്ട് വീട്ടിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിച്ചു കളയുക, ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുക. അതിനേക്കാളും ഇപ്പം പനി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വിട്ടുമാ ഒരു പനി 2 ദിവസം കഴിക്കും കുറയുന്നില്ല, നല്ല പനിയുണ്ട്, അതേസമയം മൂക്കൊലിപ്പൊന്നും ഇല്ല. സാധാരണ മൂക്കൊലിപ്പും തൊണ്ടവേദനയൊക്കെ ഉള്ള വേദനയാണെങ്കിൽ യൂഷ്വലി അത് ഇൻഫ്ലുവൻസ ഫീവർ ആയിരിക്കും. അത് 2 ദിവസം കഴിയുമ്പോൾ പഴിയുന്നത് പെട്ടെന്ന് തന്നെ വൈറൽ ഫീവർ മാറുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ മൂക്കൊലിപ്പും വൈറൽ ഫീവറും ഉള്ളവർക്ക് നമ്മൾ കുറച്ച് 2 ദിവസം വീട്ടിലെ ചൂടൊക്കെ പിടിച്ച് ചൂടുവെള്ളം കുടിച്ച് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ മാറിക്കിട്ടും. പക്ഷേ പനി വിട്ടുമാറാത്ത പനി, നല്ല തലവേദന, ദേഹം വേദന, അങ്ങനെയൊക്കെയുള്ള ഡെങ്കി ഫീവർ ആകാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി മൂക്കൊലിപ്പൊന്നും ഇല്ലെങ്കിൽ, മൂക്കൊലിപ്പും തുമ്പലും ഒന്നും ഇല്ല, ചുമയൊന്നും ഇല്ലെങ്കിൽ ആ ഡെങ്കി ഫീവർ ആകാനുള്ള സാധ്യതയുണ്ട്. അത് അങ്ങനെയുള്ളവർ ഡെഫിനറ്റ് ആയിട്ട് ഒരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കണം. അതേപോലെ എലിപ്പനി ഉള്ളവർക്കും അതുപോലെ തന്നെ കാഫ് മസിൽസ്, അതായത് കാലുകളിലും മസിലുകളിലും പേശികളിലും ഭയങ്കരമായ വേദന കാണും, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മളൊരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കണം. ഓക്കെ, വളരെയധികം നന്ദി ഡോക്ടർ പത്മനാഭ സേനായി. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള പനികൾ ഉണ്ടാകുന്ന സ്ഥിതിക്ക് ജാഗ്രത കൂടുതൽ വേണം. ദിവസങ്ങളോളം പനി തുടർച്ചയായി നിന്നാൽ ചികിത്സ കൃത്യമായി തേടണം. ഒപ്പം തന്നെ ഈ വീടിന് ചുറ്റുവട്ടത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത്, കൊതുക് വളരുന്നതൊക്കെ ഒഴിവാക്കാൻ ആളുകൾ തന്നെ വ്യക്തിപരമായി തന്നെ മുന്നോട്ട് തീരുമാനങ്ങൾ എടുത്ത് ശുചീകരണ പ്രവർത്തനങ്ങളടക്കം നടത്തണമെന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ചെറിയ